ഒരു ഒരിടത്ത് പുരോഗമിക്കവേ തന്നെ ഇന്നത്തെ ദിവസത്തെ തെരച്ചിലുമൊക്കെയും കാര്യക്ഷമമായി കഴിഞ്ഞ ദിവസങ്ങളെ പോലെ തന്നെ നടന്നിരുന്നു. അത്തരം വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ് സുജു? ഇന്ന് രണ്ട് മൃതദേഹം കണ്ടെത്തിയെന്ന് മനസ്സിലാക്കുന്നു. മുൻപ് കണ്ടെത്തിയ മൃതദേഹങ്ങളുടെ സംസ്കാരം ഇവിടെ ഇപ്പോൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ഇന്നത്തെ ദിവസത്തെ തെരച്ചിലുമായി ബന്ധപ്പെട്ട വിവരം കൂടി സുജു. അസിത, ഇന്നും തിരച്ചിൽ അതിൻ്റെ പൂർവാധികം ശക്തിയോട് തന്നെയാണ് തുടർന്നിരുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മന്ത്രിമാർ വ്യക്തമാക്കിയിരുന്നു, ഓരോ ദിവസം കഴിയുമ്പോൾ ഈ കണ്ടെത്തുന്ന മൃതദേഹങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്. സ്വാഭാവികമാണ്, കാരണം ആദ്യ ദിനമാണ് പരമാവധി ആളുകളെ കണ്ടെത്താൻ സാധിക്കുന്നത്. ആദ്യ ദിനങ്ങളിൽ ജീവനോടെ ആളുകളെ രക്ഷപ്പെടുത്താനും സാധിച്ചിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 226 ആളുകളുടെയാണ് മരണം ആണ് ഇപ്പോൾ ഒരു സ്ഥിരീകരണം സംസ്ഥാന സർക്കാർ നൽകുന്ന. 7-ാം ദിനം നടന്ന തിരച്ചിലിൽ ഇന്ന് 6 മൃതദേഹങ്ങൾ കണ്ടെത്തിയെന്നും സംസ്ഥാന സർക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നു. വയനാട്ടിൽ നിന്ന് 5 നിലമ്പൂരിൽ നിന്ന് 1 മൃതദേഹങ്ങളുമാണ് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. ഇതോടാണ് ഇങ്ങനെയാണ് 6 പേരെ ഇന്ന് കണ്ടെത്തിയിരിക്കുന്നത്. തിരിച്ചറിയാത്ത 27 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളും ആണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ ഹാരിസൺ മലയാളം ലിമിറ്റഡ് പ്ലാന്റേഷനിലെ ശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഔദ്യോഗികമായി അറിയിക്കുന്നു. മൃതശരീരങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള ശാസ്ത്രീയ പരിശോധന തുടരുകയാണ്. ഇതുവരെ 83 രക്തസാമ്പിളുകളും ശേഖരിച്ചിട്ടുണ്ട്. 6 സോണുകളായി നടന്ന തിരച്ചിലിൽ വിവിധ സേനകൾ പങ്കെടുത്തു. ഇതിൽ 1174 പേരാണ് പങ്കെടുത്തിരിക്കുന്നത്. 84 ഹിറ്റാച്ചുകൾ, 5 JCBകളും ഉപയോഗിച്ചാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയിരിക്കുന്നത്. നിരവധി സന്നദ്ധ സംഘടനകളും ഇന്നും ഈ തിരച്ചിലിന് പങ്കെടുത്തു എന്ന് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നു. നമുക്കറിയാം, ഈ കണക്കുകൾ തിരച്ചിലിന് പങ്കെടുക്കുന്ന ആളുകളുടെയൊക്കെ കണക്കുകൾ വളരെ വ്യക്തമായി തിരിച്ചറിയാൻ സാധിക്കും. പ്രത്യേകിച്ച് നമുക്കറിയാം, ആ കഴിഞ്ഞ ദിവസം മന്ത്രി മുഹമ്മദ് റിയാസ് ഉൾപ്പെടെ വ്യക്തമാക്കിയൊരു കാര്യമുണ്ട്, ഡാക് ടൂറിസത്തിലേക്ക് ആരും കടക്കേണ്ട ആവശ്യമില്ല, പകരം ഇവിടെ നടക്കുന്ന വലിയ ഒരു തിരച്ചിൽ പ്രവർത്തനം. കാരണം നമ്മുടെ കൂടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ആളുകളാണ്, അവരെയാണ് കാണാതായിരിക്കുന്നത്. തീർച്ചയായിട്ടും അവരെ അവരെ കണ്ടെത്തിയിട്ടുണ്ട്. അതിനായുള്ളൊരു പരിശ്രമമാണ് ഇന്ന് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്കുൾപ്പെടെ ഇത്തരം ഒരു പാസുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കടത്തിവിട്ടിരുന്നത്. അങ്ങനെ ആ മേഖലയിലേക്ക് രക്ഷാപ്രവർത്തനത്തിന് അല്ലെങ്കിൽ തിരച്ചിലിനായി എത്തുന്ന ആളുകളെ മാത്രം കടത്തിവിട്ടുകൊണ്ട് വളരെ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള തിരച്ചിൽ പ്രവർത്തനമായിരുന്നു. അതിൽ സൈന്യം, NDRF, ഫയർഫോഴ്സ്, പോലീസിൻ്റെ തന്നെ വിവിധ വിഭാഗങ്ങൾ, കേരള പോലീസിൻ്റെ സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പായ SOG, അതുപോലെ തന്നെ RRF കേരള പോലീസിൻ്റെ, അങ്ങനെ വിവിധ സേനാഭവങ്ങളിലെല്ലാം സംയുക്തമായി JCB ഹിറ്റാച്ചുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നും ഡ്രോൺ പരിശോധനകൾ നടത്തിയിരുന്നു. സൂചിപ്പാറയിൽ കുടുങ്ങിപ്പോയെന്ന വാക്ക് ശരിയല്ല, അവിടെ എത്തി രക്ഷാപ്രവർത്തകരുണ്ടായിരുന്നു. അവർക്ക് മൃതദേഹവുമായി തിരികെ എത്താൻ ബുദ്ധിമുട്ടായിരുന്നു. അവരെ ഹെലികോപ്റ്ററിലെത്തി ആ മൃതദേഹങ്ങൾ അല്ലെങ്കിൽ ശരീരഭാഗങ്ങൾ തിരികെ എത്തിക്കുകയും അതുപോലെ തന്നെ അവിടെ നടത്തിയ രക്ഷാപ്രവർത്തനമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ആ സന്നദ്ധ പ്രവർത്തകരെ ഫയർഫോഴ്സ്, SOH, അതായത് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്നാണ് തിരികെ ഈ സൂചിപ്പാറയിലേക്ക് തന്നെ എത്തിച്ചിരുന്നത്. ഇന്ന് ഇന്ന് പുഞ്ചിരിമട്ടത്ത് മന്ത്രി KN ബാലഗോപാലും അതുപോലെ OR കേളു മന്ത്രിയും സന്ദർശനം നടത്തിയിരുന്നു. ഇവരെല്ലാം തന്നെ സൂചിപ്പിക്കുന്ന സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ് ഈ വയനാട് ഉണ്ടായിരിക്കുന്നത്. ആ ദുരന്തത്തിൽ അവർക്ക് ആ സംസ്ഥാന സർക്കാർ ആ ജനതയോടൊപ്പം ഉണ്ടാവുന്നുള്ള കാര്യം ഇരുവരും അവിടെ എത്തിയപ്പോൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇതിൽ ദുരിതം അനുഭവിക്കപ്പെട്ട അല്ലെങ്കിൽ ഈ വലിയ പ്രകൃതി ദുരന്തത്തിന് ഇരയായി തീർന്നവരുടെ അഭിപ്രായം കൂടി അവരുടെ ഇഷ്ടം കൂടെ പരിഗണിച്ച് അല്ലെങ്കിൽ അവർ മുമ്പോട്ട് വെക്കുന്ന നിർദ്ദേശങ്ങൾ പരിഗണിച്ചുകൊണ്ടായിരിക്കാം ഇവർക്ക് ഉള്ള പുനരധിവാസ പാക്കേജുകൾ, പുനരധിവാസങ്ങളെല്ലാം തന്നെ സർക്കാർ തയ്യാറാക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട് ചില അഭ്യൂഹങ്ങളും ചില ആശങ്കകളും ചിലർ പങ്കിട്ടിരുന്നു. ഇന്ന് ഈ രക്ഷാദൗത്യം നടക്കുന്ന ആ ബെയിലിപ്പാലത്തിനപ്പുറത്തെ കൃത്യമായി തന്നെ സർക്കാർ അതിന് സംവിധാനം ഒരുക്കുകയും ഈ സന്നദ്ധ സേവകർക്കെല്ലാം ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന കാര്യം കൂടി നടത്തിയിരുന്നു. മാത്രമല്ല, ഈ തിരച്ചിലിലേക്ക് എത്തുമ്പോൾ ഒരു ഞാൻ സമാനതകളില്ലാത്തൊരു ദുരന്തമുഖമാണെന്ന് പറയുമ്പോൾ തന്നെ ആ മുൻപ് അനുഭവം 200+ ആളുകളെ കാണാനില്ലാതാകുന്ന അവസ്ഥ സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്കുകൾക്ക് അപ്പുറത്തേക്ക് മറന്നു നിൽക്കുക പറയുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായി സർക്കാർ കണക്കുകളാണ് നമ്മൾ
പുറത്തുവിടേണ്ടത് പറയേണ്ടത്. എന്നാൽ അത്രയധികം ആളുകൾ ആളുകളെ മരണപ്പെടുന്ന നിരവധി ആളുകൾ, നൂറിലധികം ആളുകളെ കാണാതായിരിക്കുകയാണ് ഇപ്പോഴും. അത്തരമൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് കൈകോർത്തു നിന്നുകൊണ്ട്, വിവിധ രാഷ്ട്രീയ പാർട്ടികളുള്ള സന്നദ്ധ പ്രവർത്തകരൊക്കെ ഉണ്ട്, അവരെല്ലാം കൈകോർത്തു നിന്നുകൊണ്ട് നമ്മുടെ കൂടെ ഇന്നലെ വരെ ജീവിച്ചിരുന്ന ആളുകൾക്കായുള്ള തിരിച്ചൽ അവർ അത് ഇന്നും പുരോഗമിക്കുവാണ്. ഇനിയും വളരെ വിരളമായ സാധ്യതയുള്ളോ ആരെങ്കിലും ഇനി ജീവനോടെ ലഭിക്കുക എന്ന, എങ്കിൽ പോലും അത്തരമൊരു സാധ്യതയുണ്ടെങ്കിൽ അതും ആരായുകയാണ്. എവിടെയെങ്കിലും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും വലിയ തോതിൽ തന്നെയാണ് തിരച്ചിൽ പുനരാരംഭിക്കുന്നത്. ഡ്രോൺ ഉൾപ്പെടെയുള്ള പരിശോധന, ശാസ്ത്രീയ പരിശോധനാ മാർഗവും ഇവിടെ അവലംബിക്കുന്നുണ്ട്. എന്തായാലും ഈ നമുക്ക് എന്താണ് മനുഷ്യസാധ്യമായി നമ്മുടെ ഒപ്പം കഴിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് ഏവരും ഇപ്പോഴും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ഇന്നും വളരെ അച്ചടക്കോടെ, തീർച്ചയായിട്ടും നാളെ പുലർച്ചെ തന്നെ ഈ തിരച്ചിൽ ആരംഭിക്കും. കാരണം വൈകി ആ തിരച്ചിൽ തുടരാൻ സാധ്യമല്ല. പ്രത്യേകിച്ച് മഴയുടെ സാധ്യത, മഴ മുന്നറിയിപ്പുകളൊക്കെ മാറിയെങ്കിൽ പോലും മഴയുടെ സാധ്യതയുണ്ട്. അവിടെ ഇരുട്ട് കഴിഞ്ഞാൽ നമുക്ക് അറിയാം ഒരു ദുരിതമുഖം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ വൈകി തിരച്ചിൽ സാധ്യമല്ലാത്തതുകൊണ്ട് വളരെ നേരത്തെ തന്നെ തിരച്ചിൽ ആരംഭിക്കുകയും ആ പ്രവർത്തനങ്ങൾ സുഗമമായി മുമ്പോട്ട് പോകുന്ന ഒരു കാര്യമാണ്. ഇന്ന് ആ സ്ഥലത്തെത്തുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി പറയേണ്ടതായിട്ടിരിക്കുന്നു. അതായത് ആരോഗ്യവകുപ്പിൻ്റെ വിവിധ ഹെൽപ്പ് ലൈൻ യൂണിറ്റുകളുണ്ട്. അതായത് അവിടെ എത്തുന്ന സന്നദ്ധ പ്രവർത്തകർക്ക് ഡോക്സി സൈക്ലിൻ ഗുളിക, എലിപ്പനി പ്രതിരോധ മരുന്നുകൾ, അതുപോലെ തന്നെ ബാൻഡേജുകൾ, മരുന്ന്, മറ്റ് മരുന്നുകൾ ഒക്കെ നൽകുന്നുണ്ട്. അത് ആരോഗ്യ സംസ്ഥാന ആരോഗ്യവകുപ്പ്, സൈന്യത്തിൻ്റെ മെഡിക്കൽ എയ്ഡ് യൂണിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മൃഗസംരക്ഷണ വകുപ്പിൻ്റെ ഹെൽപ്പ് ലൈൻ യൂണിറ്റ് ഉണ്ട്. അവിടെയും എത്തുന്ന ഏതെങ്കിലും തരത്തിൽ മൃഗങ്ങൾക്ക് പരിക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിന് മരുന്ന് സൗജന്യമായി നൽകുന്നു. പരിക്ക് പറ്റിയിട്ടുണ്ടെന്നെങ്കിൽ അല്ല, പറ്റിയിട്ടുണ്ട്, ആ പറ്റിയ മൃഗങ്ങൾക്കെല്ലാം മരുന്ന് സൗജന്യമായി നൽകുന്നു. ഫയർഫോഴ്സിൻ്റെ കൺട്രോളിംഗ് യൂണിറ്റ്, അങ്ങനെ ഒരു വലിയ തരത്തിൽ സർക്കാർ സംവിധാനം ഒരുമിച്ച് ചേർന്നുകൊണ്ട് സർക്കാരും സന്നദ്ധ പ്രവർത്തകരും, ഈ അതിന് രാഷ്ട്രീയമൊന്നുമില്ല,